ഷാലോം അലൈഹിം. നിങ്ങൾക്ക് സമാധാനം. നോമ്പുകാല കുംഭസാര ഒരുക്കത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈയൊരു ക്ലാസ് റെക്കോർഡ് ചെയ്യാനുള്ള സബ്ജക്റ്റ് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോവിഡ് ആയതിനു ശേഷം നിരന്തരം ഫോൺ കോൾ വരുമായിരുന്നു, ഓൺലൈനിലൂടെ പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ടും കൗൺസിലിംഗ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടും. പരിധി വിട്ട് എനിക്കും ജിജിക്കും നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ 4 പേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ 4 പേരും വരദാനങ്ങൾ ഉപയോഗിച്ച് കൗൺസിലിംഗ് എടുക്കാൻ കഴിവുള്ള ആളുകളുമാണ്. അപ്പോൾ അവരെയാണ് പലപ്പോഴും വിളിക്കുക, സംസാരിക്കുക. ഇവർ 4 പേരും യുനാനിമസ്ലി പറയുന്നൊരു കാര്യം ഇതാണ്, ഈ കോവിഡ് ആയതിനു ശേഷം വന്നിരിക്കുന്ന കൗൺസിലിംഗിൽ ഏറ്റവും അധികം അവിഹിത ബന്ധം മൂലം കഷ്ടപ്പെടുന്ന ഭർത്താവ്, അവിഹിത ബന്ധം മൂലം കഷ്ടപ്പെടുന്ന ഭാര്യ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവരൊന്നിച്ച് വീട്ടിൽ നിരന്തരമായി താമസിക്കുന്നത് ഈ കോവിഡ് ആയതിനു ശേഷമായിരിക്കാം. അപ്പോഴായിരിക്കാം പരസ്പരം രഹസ്യങ്ങൾ ഓരോന്ന് മനസ്സിലായതും പ്രശ്നമായതും. അതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ കളിയാക്കിക്കൊണ്ട് ചില കമൻറ്റുകൾ എഴുതിയതും കമൻറ്റുകൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നതുമാണ് ഇങ്ങനെ ഒരു ടോക്ക് റെക്കോർഡ് ചെയ്യാൻ കാരണം. ഞങ്ങൾ കൗൺസിലേഴ്സ് എല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു കൗൺസിലർ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി. പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, ഇന്നാൽ ഇന്നയാൾ ആ അവിഹിത ബന്ധത്തെക്കുറിച്ച് ഓർത്ത് ആനന്ദിക്കുകയും തെറ്റായ ബന്ധത്തിൽ പോയി ആനന്ദിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ ആനന്ദം, ക്ഷണികമായ ആനന്ദത്തിന് ശേഷം അയാൾക്ക് കിട്ടാൻ പോകുന്ന പരിണിത ഫലങ്ങളെയും ദുഃഖത്തെയും ഓർക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതായത്, അവിഹിതമായ ബന്ധത്തിൽ കിട്ടുന്ന സുഖത്തെക്കാൾ അധികം അത് കഴിഞ്ഞിട്ടുള്ള പരിണിത ഫലങ്ങൾ എന്ത് എന്ന് ഓർക്കാനുള്ള കൃപ കൊടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു, ഇതൊരു സത്യമായ കാര്യമല്ലേ? ഒരാൾ അവിഹിത ബന്ധത്തിൽ പോയി കുടുങ്ങുന്നത് ആ സമയത്ത് അയാൾക്ക് കിട്ടുന്ന സുഖത്തെ ഓർത്തിട്ടാണ്. ആനന്ദം എന്ന് പറയാൻ പാടില്ല, ആ വാക്ക് തെറ്റാണ്, ഇതൊരു സുഖമാണ്, ആ സുഖത്തെ ഓർത്താണ്. പക്ഷേ അതൊരു നൈമിഷിക സുഖമാണ്. ഇത് കഴിഞ്ഞിട്ട് അയാൾക്ക് കിട്ടാൻ പോകുന്ന പരിണിത ഫലമായ ശിക്ഷകളെക്കുറിച്ച് അയാൾ ഓർത്താൽ ഒരിക്കലും അത് ചെയ്യില്ലല്ലോ എന്നായിപ്പോയി. ഈ പ്രാർത്ഥനയാണ് ഈ ടോക്ക് റെക്കോർഡ് ചെയ്യാനുള്ള കാരണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം ഇതിന് കൊടുക്കുന്ന പരിണിത ഫലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും നമ്മളുടെ മനസ്സിൽ പതിയേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും നമ്മൾ പിന്നീട് ഇങ്ങനെയുള്ള ഒരു തെറ്റിലേക്ക് പോകൂല. നമ്മുടെ യുവത്വത്തിലെ ഭാര്യയെ നമ്മൾ പറ്റിക്കില്ല, നമ്മുടെ യുവത്വത്തിലെ ഭർത്താവിനെ നമ്മൾ പറ്റിക്കില്ല. തീർച്ചയായും പൂർണ്ണമായും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ അപ്പോൾ നമുക്ക് സാധിക്കും. ഒന്നാമത് പരിണിത ഫലം വായിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് സുഭാഷിതങ്ങൾ 6:32. സുഭാഷിതങ്ങൾ 6:32-33 ഞാൻ വായിക്കും, ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പോൾ 2 കാര്യം ഇവിടെ പറഞ്ഞു. ഒന്ന്, ഈ അവിഹിത ബന്ധമുള്ളവന് സുബോധം ഉണ്ടാവില്ല, അവൻ്റെ ബോധം നഷ്ടപ്പെടും. ഈ സുബോധമില്ലാതെ വരുമ്പോൾ അവൻ്റെ ബിസിനസ്സിൽ ബോധപൂർവ്വം ഇടപെടാൻ പറ്റില്ല, അവൻ്റെ മക്കളെ വളർത്തുന്നതിൽ ബോധപൂർവ്വം ഇടപെടാൻ പറ്റില്ല, അവൻ്റെ സമുദായ കാര്യങ്ങളിൽ ബോധപൂർവ്വം ഇടപെടാൻ പറ്റില്ല, അവൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ബോധപൂർവ്വം ഇടപെടാൻ പറ്റില്ല. ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവൻ ചെയ്യുന്നതെല്ലാം തകരാറിലായിരിക്കും. അതുകൊണ്ട് വ്യഭിചാരം നമ്മുടെ സുബോധം നശിപ്പിക്കും, അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും തകർക്കും. തൊട്ട് പറയുന്നു, അവൻ തന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. കഷ്ടങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക, അവൻ്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. ഒന്നാമത്തത്, അവന് കഷ്ടങ്ങളുണ്ടാകും, പീഡകളുണ്ടാകും. അത് ശരീരത്തിൽ കഷ്ടമുണ്ടാകും, മനസ്സിൽ കഷ്ടമുണ്ടാകും, സമ്പത്തിൽ കഷ്ടമുണ്ടാകും, കുടുംബത്തിൽ കഷ്ടമുണ്ടാകും, സമുദായത്തിൽ കഷ്ടമുണ്ടാകും, മുഴുവനും കഷ്ടങ്ങളായിരിക്കും. മാനഹാനി ഉണ്ടാകും, അവൻ്റെ ഭാര്യയുടെയും മക്കളെയും മാത്രം കുടുംബത്തിലും മാത്രമല്ല, അവൻ്റെ ഭാര്യയുടെ കുടുംബത്തിലും ഭർത്താവിൻ്റെ കുടുംബത്തിലും, അതുകൂടാതെ അയൽവാസികളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ദൈവത്തിരുമുമ്പിലും മാലാക്കന്മാരുടെ ഇടയിലും വിശുദ്ധരുടെ ഇടയിലും അവന് മാനഹാനിയായിരിക്കും. അവൻ്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. അത് കാലാകാലം ഒരിക്കൽ വീണ ആ ദുഷ്പേര് മരണം വരെയും അവൻ കൊണ്ടു നടക്കേണ്ട ദുഷ്പേരായി പോകും. അതുകൊണ്ട് തെറ്റായ ബന്ധങ്ങളിലേക്ക് വീഴാൻ ഒരു ചായ്വ് സ്വഭാവമുള്ള ഓരോരുത്തരും ഈ വചനം ഇന്ന് തന്നെ കണ്ണുകൊണ്ട് കണ്ട്, കൈകൊണ്ട് തൊട്ട്, വാകൊണ്ട് വായിച്ച്, കാതുകൊണ്ട് കേട്ട്, ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഈ വചനത്തിൻ്റെ ശക്തി നിനക്ക് വിടുതൽ തരും. അങ്ങനെ ഒരു ചിന്ത പോലും പിന്നെ ലഭിക്കില്ല. വായിച്ചോട്ടെ. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. കഷ്ടങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക, അവൻ്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. രണ്ടാമത് ഇതിനു വേണ്ടി വായിക്കാൻ ഉപയോഗിക്കുന്ന വചനം വെളിപാട് പുസ്തകം 2:22. വെളിപാട് പുസ്തകം 2:22 ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു, അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. ആത്മീയമായൊരു വ്യഭിചാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭൗതികമായും അതിനെ നമ്മൾ കാണണം. വ്യഭിചാരം ചെയ്യുന്ന ആണായാലും പെണ്ണായാലും ആരുടെ കൂടെ നിങ്ങൾ ശയിച്ചാലും 2 പേരെയും രോഗശയ്യയിലേക്ക് തള്ളിവിടുമെന്നും ദുരിതങ്ങൾ മാറുകയില്ല എന്നും.
എന്ന് വരെ മാറില്ല. നിങ്ങൾ അനുദപിക്കുന്നത് വരെ, ആ വാക്കും കൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾ അനുദപിക്കുന്നത് വരെ. അതുകൊണ്ട് ഈ ഒരു തെറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് രോഗം വരുത്താം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് രോഗം വരുത്താം, തലമുറകൾക്ക് രോഗം വരുത്താം. അത് അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കിട്ടാനുള്ള ഏക വഴി മനസ്തപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാരിയോ എന്ന നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ എവിടുന്ന് ശ്രദ്ധിച്ചാലും, ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എത്തിച്ചു തന്നതാണെന്ന ബോധ്യത്തോടുകൂടെ നിങ്ങളൊന്ന് മനസ്തപിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി അയച്ചു കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടും, ആ കുടുംബത്തിൽ ആനന്ദമുണ്ടാകും. അങ്ങനെ നിങ്ങൾ ഇത് അയച്ചതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിന് ആനന്ദം കിട്ടിയാൽ ആ ആനന്ദത്തിൽ നിങ്ങളും പങ്കാളികളാണ്. അതിൻ്റെ 0.1% അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വരും തീർച്ചയാണ്. അടുത്ത ഒരു വചനം വായിക്കേണ്ടത് ജോബിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ജോബിന്റെ ദുഃഖത്തിൽ തന്നെ തന്നെ ശപിച്ചുകൊണ്ട് പറയുന്ന ചില വാക്കുകളുടെ ഭാഗമാണിത്. അത് ജോബിന്റെ പുസ്തകം 31:10-12 31:10-12 എന്റെ ഭാര്യ അന്യന് വേണ്ടി ധ്യാനം പൊടിക്കട്ടെ, അന്യറവളുമായി ക്ഷയിക്കട്ടെ. അത് അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മളെ ഈ ശിക്ഷ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സംസാരമാണ്. എന്തെന്നാൽ അത് ഹീനമായ കുറ്റമായിരിക്കും. ഒരു വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി ആരാണെങ്കിലും അവൻ ഹീനമായ കുറ്റം ചെയ്യുന്നു. ന്യായാധിപന്മാർ ശിക്ഷയ്ക്ക് വിധിക്കേണ്ട അകൃത്യം, ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കുറ്റത്തിൽ ന്യായാധികന്മാർ അവരെ പിടിക്കുകയും വിധിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ്. നരകത്തിലേതുപോലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും അത്. വ്യഭിചാര കുറ്റം, നരകത്തിൽ അഗ്നിയുണ്ടല്ലോ, അതേപോലത്തെ ദഹിപ്പിക്കുന്ന അഗ്നി നമ്മളുടെ കുടുംബത്തെയും തലമുറയും ദഹിപ്പിക്കുന്ന ഒരു പാപമായിരിക്കും അത്. എന്റെ സമ്പത്ത് അത് നിർമൂലനമാക്കും. ലാസ്റ്റ് നോക്കിയ വചനത്തിന്റെ ലാസ്റ്റ് ജോബ് 31:12 വായിച്ചോ, എന്റെ സമ്പത്ത് അത് നിർമൂലമാക്കും. അതായത് വ്യഭിചാരം ചെയ്യുന്നവന്റെ സമ്പത്ത് ഓട്ടയുള്ള പേഴ്സ് പോലെയാണ്. പിന്നെ ഇത് പോകുന്ന വഴിക്ക് ഒരു അഡ്രസ്സും ഉണ്ടാകില്ല, അവൻ ദരിദ്രനായി പോവുകയും ചെയ്യും. എന്റെ കൂട്ടുകാരെ, ഇത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ചില വാക്യങ്ങളാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ ചില പരിണിത ഫലങ്ങളും കൂടെ ഞാൻ എന്റെ കൂട്ടുകാരോട് പറയട്ടെ. ഒന്ന്, ദൈവവുമായുള്ള ബന്ധമാണ് നമുക്ക് വിച്ഛേദിക്കപ്പെടുക. എന്തെങ്കിലും നമ്മളുടെ ഭാര്യയെ ചതിച്ച് പറ്റിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെ ദ്രോഹിച്ച് നമ്മളൊരു അവിഹിത ബന്ധത്തിൽ പോയി കുടുങ്ങിപ്പോയാൽ, തെറ്റായ ഒരു ശാരീരിക ബന്ധം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ, തീർച്ചയായും ദൈവവുമായി നമ്മൾ അകന്നുപോയി. അങ്ങനെ നമ്മളിൽ നിന്ന് ദൈവത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തയിൽ ദൈവമില്ല. അപ്പൊ നമുക്ക് ആകെ മാനസിക സമ്മർദ്ദമാകും. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും, സമ്പത്തിനെ ബാധിക്കും, കുടുംബത്തെ ബാധിക്കും, മുഴുവനും ബാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. മറ്റൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു തെറ്റായ ബന്ധത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കുറ്റബോധം നമ്മളെ വേട്ടയാടും. നമ്മുടെ ഇമോഷണൽ, അതായത് ആന്തരിക വ്യക്തി മുറിവേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യുന്നത് മുഴുവനും തകർന്ന അവസ്ഥയിലായിരിക്കും. കുറ്റബോധം നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യും. മറ്റൊരു പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റായ ഒരു ബന്ധത്തിൽ പെടുന്നവൻ ദൈവം അവൻ ഏറ്റവും വിലപ്പെട്ടതായി നൽകിയിരിക്കുന്ന സാധനം വേസ്റ്റാക്കിക്കൊണ്ടിരിക്കും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം. തെറ്റായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് സമയം കളയും, ആ ബന്ധം നിലനിർത്താൻ വേണ്ടി ഒരുപാട് സമയം കളയും, ഇതാരും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് സമയം കളയും. ഇങ്ങനെ നമ്മളുടെ കൗണ്ട്ലെസ് ടൈമാണ് നമ്മൾ ഇതിനു വേണ്ടി വേസ്റ്റാക്കുക, നൈമിഷിക സുഖത്തിന് വേണ്ടി അവേഴ്സ് ആൻഡ് അവേഴ്സ്. ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഷ്യസായ ഒരു സാധനമാണ് സമയം. ഈ സമയം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട പിന്നീട് ഒരിക്കലും കിട്ടുകയില്ല. അതൊരു സ്ഥലത്തും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാമെന്ന് കരുതുകയും വേണ്ട. തന്നിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോവുകയല്ലാതെ വേറൊരു വഴി നമുക്കില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, സമയം പാഴാക്കുന്ന ഈ ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകലാൻ വേണ്ടി ഈ നോമ്പുകാലം പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊരു കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെയ്യുന്ന തെറ്റ് ഒരുത്തനിൽ അവസാനിക്കുന്നില്ല. ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത് ആരോടാണോ ആ വ്യക്തിയുടെ മനസ്സിൽ ഇത് മുറിവുണ്ടാകും. ആ മുറിവ് ആ വ്യക്തി പോകുന്ന സ്ഥലത്തെല്ലാം പ്രചരിപ്പിച്ചു കൊണ്ടുപോകും. അപ്പം നമ്മൾ ഒരാളെ പ്രേമിച്ച് ചതിച്ചാലോ വ്യഭിചരിച്ച് ചതിച്ചാലോ അല്ലെങ്കിൽ തെറ്റായ ബന്ധത്തിൽ നിർബന്ധിച്ചാലോ ദ്രോഹിച്ചാലോ ഒക്കെ സംഭവിക്കുന്നത് അവരുടെ ഇമോഷണൽ വ്യക്തിത്വത്തിന് വന്നിരിക്കുന്ന മുറിവ് അവർ ജീവിക്കുന്ന സ്ഥലത്തെല്ലാം അവർ സ്പ്രെഡ് ചെയ്യും. അത് പിന്നീട് വിവാഹം കഴിച്ച ഭർത്താവിന് കിട്ടും, ഭർത്താവിന്റെ കുടുംബക്കാർക്ക് കിട്ടും, അതുപോലെ തന്നെ അവളുടെ കുടുംബക്കാർക്ക് കിട്ടും, മക്കൾക്ക് കിട്ടും, നാട്ടുകാർക്ക് കിട്ടും. ഒന്ന് പറഞ്ഞാൽ അവർ പോകുന്ന വഴിക്ക് മുഴുവനും ഈ ഒരു ദുഷ്ടത പ്രചരിപ്പിച്ചു കൊണ്ടുപോകും. സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ മനസ്സിനേറ്റ മുറിവ് മൂലം അവർ ആരെയെല്ലാം മുറിപ്പെടുത്തുന്നു, ആരെയെല്ലാം സങ്കടപ്പെടുത്തുന്നു, അതിൻ്റെതെല്ലാം 0.1% ഇൻട്രസ്റ്റ് ഈ മുറിപ്പെടുത്തിയ എൻ്റെ അക്കൗണ്ടിൽ നിന്റെ അക്കൗണ്ടിലേക്ക് വരും. ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ തെറ്റായ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ അതൊരു വ്യക്തിയും ഞാനുമായി തീരുന്നൊരു കേസല്ല, അത് തലമുറകളോളം മുന്നോട്ട് പോകുന്ന ഒരു പാപമാണ്. ആ പാപത്തിന്റെ പരിണിത ഫലം അതുകൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊരു കൗണ്ട്ലെസ് ആയിട്ട് കിട്ടുന്ന ഒരു പരിണിത ഫലവും ശിക്ഷയുമായതുകൊണ്ട് ഈ തെറ്റിനെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു, ഇതിൽ നിന്ന് പിന്മാറേണ്ടിയിരിക്കുന്നു.
അതിലുപരി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾ ഒരു ആത്മാവും ആത്മാവും തമ്മിലുള്ള ഒരു ടൈപ്പിലേക്കാണ് നീങ്ങുക. അപ്പം നിങ്ങൾ ആരുമായാണ് തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരുടെ ആത്മീയ അവസ്ഥ നിങ്ങൾക്കറിയില്ല. എത്രത്തോളം ജീർണിച്ച ആത്മാവാണോ ആ ആത്മാവ് നിങ്ങളുടെ ആത്മാവുമായി ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊന്ന് ആ ബോണ്ടേജിൽ നിന്നും ബ്രേക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുക, ദൈവത്തോട് മാപ്പ് പറയുക എന്നത് ഈ മേഖലയിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിച്ചാണ് നിങ്ങളുടെ കയ്യിൽ ഇത് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കോ ഇത് ഉപകാരമാണ്. കാരണം ഇത് മനുഷ്യ സഹജമായ ഒരു പ്രശ്നമായതുകൊണ്ടാണ് പറയുന്നത്. നിർബന്ധമായും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, സ്വന്തക്കാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പോലും ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും. ആ ഉപകാരം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറും. മറ്റുള്ളവരുടെ കുടുംബത്തിന് നമ്മൾ മൂലം കിട്ടുന്ന സന്തോഷമാണ് നമുക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നിരന്തരമായി സ്വർഗത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നിർത്തുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് എന്നെ കണ്ടത് എങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഫിലോക്കാലിയ ഒഫീഷ്യൽ എന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജാതി മതത്തിനപ്പുറമായി സകല മനുഷ്യർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് പോവുക. എല്ലാ മാസത്തിലും ഞങ്ങൾ നടത്തുന്ന ഒരു വൺ ഡേ സെമിനാറുണ്ട്. നാളെ ആ സെമിനാർ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കറുകുറ്റി അസീസി ശാന്തിനികേതനിൽ വെച്ചാണ്. 110 പേരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. ഹോൾ ഡേ സെക്ഷൻ ആയതുകൊണ്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ടോക്ക് കേട്ട ഉടനെ തന്നെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള മുഴുവൻ പ്രശ്നത്തിനും പരിഹാരമായി ഒരു ആനന്ദപൂർണമായ കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ ആ സെമിനാർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ. ആമേൻ.